കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അതുപോലെ അനുകൂല രത്നം സംഖ്യാ നിറം എന്നിങ്ങനെയുള്ള എല്ലാ ശാസ്ത്രീയമായ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴിയും സംശയങ്ങൾ ചോദിക്കാം. SMS ചെയ്യുന്നതിന് മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യുക. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. ശരി, പറഞ്ഞോളൂ. സമയം ബ്രദറിന്റെ പേരെന്താണ് പറഞ്ഞത്? രേവതി നക്ഷത്രമാണ്. എന്താ അറിയണ്ടേ? ഇപ്പൊ ഏതായാലും ശനിയുടെ ദോഷമൊക്കെ മാറി. കണ്ട ശനി ഉണ്ടായിരുന്നു, അഷ്ടമത്തി ശനി ഉണ്ടായിരുന്നു, അതെല്ലാം മാറുകയാണ് ഈ 2nd നവംബറിൽ. ഇനി ഏതാനും ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. അതിനുശേഷം പൊതുവെ അനുകൂലമായ സമയമാണ്. ശുക്രദശ അടക്കമാണ്, ശുക്രദശ വിവാഹം നടക്കേണ്ട സമയമാണ്. ഈ അടുത്ത വർഷം ഉണ്ടാകും. അതായത് 6/11/2014 ശേഷം വിവാഹം നടക്കാം. അതിനു മുമ്പേ അതൊക്കെ ശരിയാവുകയും ചെയ്യും. നിശ്ചയമൊക്കെ വേണമെങ്കിൽ നടത്തുകയും ചെയ്യാം. അതെ, 2015 ഉണ്ടാകും. ഭാവിയൊക്കെ വളരെ നല്ലതാണ്. ഇതിനകത്ത് ചന്ദ്രൻ ഏറ്റവും അനുകൂല സ്ഥാനത്താണ്. ശുക്രനെ കൊണ്ടൊരു യോഗമുണ്ട്, അതിന് മാളവീയ യോഗം എന്ന് പറയും. വളരെ ആഡംബരപൂർണമായ ജീവിതമായിരിക്കും, നല്ലൊരു ദാമ്പത്യ ജീവിതമായിരിക്കും. ഇതെല്ലാം ഏറ്റവും അനുകൂലമായ ഘടകങ്ങളാണ്. അപ്പം നല്ലൊരു ജീവിതമാണ്. ഇല്ല, ഇതിനകത്ത് അങ്ങനെ ഈ ചൊവ്വയുടെ ദോഷമുള്ള ജാതകമൊന്നുമല്ല. പൊതുവെ അനുകൂലമായ ജാതകം തന്നെയാണ്. എന്തായാലും ദിവ്യ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്കൊരു SMS പോവാം. കൃഷ്ണനാണ് SMS അയച്ചിരിക്കുന്നത്. കൃഷ്ണൻ, 12/1/1960 12/1/1960 സമയം 12:30 12/1/1960 12:30 AM നക്ഷത്രം മകേരം എന്ന് പറയുന്നു. മലപ്പുറത്താണ് ജനനം. നക്ഷത്രം മകേരമാണ് നക്ഷത്രം. അപ്പം ശനി ഏറ്റവും അനുകൂലമായ സ്ഥാനത്തേക്ക് വരികയാണ് ഈ 2nd തീയതി മുതൽ. അതുകൊണ്ട് ആ അടുത്ത 1.5 വർഷം ഏറ്റവും നല്ലൊരു സമയമാണ് വരുന്നത്. മാത്രമല്ല വ്യാഴം 19/6 മുതൽ ഏറ്റവും അനുകൂല സ്ഥാനത്ത് വന്നിട്ടുണ്ട്. അപ്പം ഈ ഏറ്റവും നീചഗ്രഹവും ഏറ്റവും ശുഭഗ്രഹവും ഏറ്റവും അനുകൂലമായ സ്ഥാനത്ത് വരുന്ന ഈ ജാതകം വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. അതുപോലെ ശനി നിൽക്കുന്നത്, ഇപ്പോൾ ശനി ദശ നടക്കുകയാണ് ജനിച്ച സമയത്ത്. നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശനി ഇതിനകത്ത് ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതുകൊണ്ട് ശനിദശ ഈ ഇനി ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഇപ്പോൾ ശനിദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം നടക്കുകയാണ്. ഇതെല്ലാം വളരെ അനുകൂലമായ ഘടകങ്ങളാണ്. പൊതുവെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ശരി, നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ്. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് ശ്രീരാജ്. എന്റെ ഹസ്ബൻഡ്. ശരി, ഹസ്ബൻഡിന്റെ പേര് പറയും. ശ്രീരാജ്. ശ്രീരാജ്, ഡേറ്റ് ഓഫ് ബർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 1967 ജൂലൈ 4. സമയം, സ്ഥലവും? 7:30. ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. ജൂലൈ 4 7:30 AM കോഴിക്കോട്. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. സമയം 7:30 AM കോഴിക്കോട്, കാർത്തിക നക്ഷത്രം.
ബിസിനസ് ചെയ്യാൻ പറ്റിയ സമയമാണെന്ന്. ആണ് അല്ല അല്ല, ഈ സെക്കൻഡ് നവംബർ മുതൽ കണ്ടശനി തുടങ്ങുകയാണ്. കണ്ടശനി കാലത്ത് ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായാലും അതിനെ പറ്റിയ ഒരു സമയമല്ല, കാരണം അടുത്ത രണ്ടര വർഷത്തേക്ക് കണ്ടശനിയുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പോൾ വ്യാഴം ഇപ്പം ഗോചരത്തിൽ എന്ന് വെച്ചാൽ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനിൽ അനുകൂലമല്ല. വ്യാഴം ധനകാരകനാണ്. വ്യാഴം അനുകൂലമല്ലാത്ത സമയത്ത് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നഷ്ടത്തെ കലാശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളും മോശമാണ്. ശനിയും മോശമാണ്, വ്യാഴവും മോശമാണ്. അതുപോലെ ഇയാളിന് ബിസിനസ് തന്നെ വളരെ നല്ല സമയം നോക്കി ചെയ്തില്ലെങ്കിൽ നഷ്ടമുണ്ടാകും. കാരണം തുലാം രാശി എന്ന് പറയുന്നത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു രാശിയാണ്. അതിൻ്റെ സിമ്പല് തന്നെ ത്രാസാണ്. അപ്പോൾ ഇത് തുലാം രാശിയിൽ ഇവിടെ കേതു എന്ന് പറഞ്ഞൊരു നീചഗ്രഹം നിപ്പുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ബിസിനസ് അത്ര അനുകൂലമല്ല. ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നവർക്കാണ് ഏറ്റവും അനുകൂലം. അതുപോലെ പല കാര്യങ്ങൾ കൊണ്ടും ഈ ബിസിനസ് ഈ ഒരു രണ്ടര വർഷത്തേക്കെങ്കിലും മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജാതകം നല്ല ജാതകമാണ്. കാരണം ഇതിനകത്ത് വ്യാഴം അതിൻ്റെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അതായത് 100% ബലത്തിൽ നിൽക്കുന്നതാണ്. അപ്പം ഭാവിയിൽ ഈ രണ്ടര വർഷം കഴിഞ്ഞൊക്കെ തുടങ്ങുകയാണെങ്കിൽ, നല്ല സമയമൊക്കെ തുടങ്ങുകയാണെങ്കിൽ ബിസിനസ് വിജയിക്കും. ധാരാളം ധനപരമായിട്ട് ധാരാളം ഉയർച്ച ഉണ്ടാകും. അപ്പം അങ്ങനത്തെ സ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. ഭാവി നല്ലതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴത്തെ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനാണ് പറയുന്നത്. വേറൊരു യോഗമുണ്ട്, അതിന് ഭദ്രയോഗം എന്ന് പറയും. അത് പഞ്ചമഹാപുരുഷ യോഗത്തിൽ പെട്ടതാണ്. അതൊക്കെ അനുകൂലമായ ഘടകങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് ഈ പഞ്ചമഹാപുരുഷ യോഗത്തിൽ ഏതെങ്കിലും ഒരു യോഗം ഉണ്ടെങ്കിൽ, പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രുചകയോഗം, ഭദ്രയോഗം, ഹംസയോഗം, മാളവി യോഗം, ഇങ്ങനെ ശശമഹായോഗം, ഇങ്ങനെയുള്ള ഈ അഞ്ച് യോഗത്തിൽ ഏതെങ്കിലും ഒരു യോഗമുള്ള ആൾക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ആയുസ് 77 വയസ്സിലാണ്. അതിന് മുകളിലാണ്. ശ്രീരാജന് മറുപടി ലഭിച്ചു ആണോ എന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചാൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അതുപോലെ പ്രശ്നപരിഹാരങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോജിയോളജി സ്റ്റാർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. നമ്മുടെ ഷോ എൻഡ് ചെയ്യേണ്ട സമയമായിരിക്കും. ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആസ്ട്രോജിയോളജി സ്റ്റാർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. ഇന്ന് വിളിച്ചിട്ട് ലൈനിൽ കിട്ടാത്തവർക്ക് നേരിട്ട് അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. താഴെ അദ്ദേഹത്തിൻ്റെ നമ്പർ, വെബ്സൈറ്റ്, ഐഡിയൊക്കെ ലഭിക്കുന്നതാണ്. വിളിച്ച് അദ്ദേഹത്തിന് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. അതുപോലെ കോഹിനൂർ ജംസിൽ നിന്നും രത്നങ്ങൾ, അനുകൂല പ്രകൃതിദത്ത അനുകൂല രത്നങ്ങൾ, വാസ്തു സംബന്ധമായ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ സ്പെഷ്യൽ ഡിസ്കൗണ്ട് NTV പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാകട്ടെ. നാളെ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം.